മാത്യു കുഴൽനാടൻ സ്വന്തമായും ബിനാമി ഇടപാടിലും വാങ്ങിയ അനധികൃത ആഡംബര റിസോർട്ടിന്റെ നിർമ്മാണം കുന്നിടിച്ച് നിരത്തിയതാണെന്ന് കണ്ടെത്തി. 6000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിച്ചത് മാത്രമല്ല ഇതിന്റെ പേരും മാറ്റി. ചിന്നക്കനാൽ പഞ്ചായത്ത് 6 വാർഡായ പപ്പാത്തിച്ചോല ഷൺമുഖ വിലാസം സർവേ നമ്പർ 34-1 57 സെന്റ് സ്ഥലമാണ് കുഴൽനാടൻ ഉൾപ്പെടെ 3 പേരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുഴൽനാടൻ പ്ലോട്ട് വാങ്ങുമ്പോഴുള്ള അൽഫോൺസ് കപ്പിത്താൻസ് എന്ന പേര് അടുത്തിടെ എറ്റാണോ കപ്പിത്താൻസ് ഡെയിൽ എന്നാക്കി മാറ്റി. നിലവിൽ ഈ റിസോർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള മുറിയൊന്നിന് ദിവസവാടക ഇനത്തിൽ ശരാശരി 5000-ൽ അധികമാണ് ചാർജ് ഈടാക്കുന്നത്. 15 വർഷം പഴക്കമുള്ള കെട്ടിട സമുച്ചയം ആവശ്യമായ നിയമസാധുതയില്ലാതെയാണ് കെട്ടിപ്പടുത്തി ഉയർത്തിയത്. ഒരു കെട്ടിടത്തിന് NOC March 2023 കുഴൽനാടൻ ഉടുമ്പൻചോല തഹസീൽദാർക്ക് അപേക്ഷ നൽകിയത്. തഹസീൽദാർ NOC അപേക്ഷ കളക്ടറേറ്റിലേക്ക് അയച്ചു. പ്രഥമ ദൃഷ്ടിയാ അനധികൃതമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ NOC നൽകിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കോടികൾ മൂല്യം വരുന്ന ഭൂമി വില കുറച്ച് കാട്ടി ആധാരം ചെയ്തത്. സമയബന്ധിതമായി പോക്കുവരവ് ചെയ്യാനായില്ല. ഏറെ നൂലാമാലകളും നിയമക്കുരുക്കുകളും ഉണ്ടായിരുന്നതുകൊണ്ട് 3 വർഷത്തിന് ശേഷമാണ് 2 കെട്ടിട സമുച്ചയത്തിന് പോക്കുവരവ് നടത്തിയത്. പരിസ്ഥിതി പ്രധാനമായ കുന്നിൻ ചരിവ് ഇടിച്ചു നികത്തി നിർമ്മിച്ച ആഡംബര കെട്ടിടമാണ് കുഴൽനാടൻ വാങ്ങിയത്. ഉയർന്ന പ്രദേശത്ത് നിന്നുള്ള വിദൂര താഴ്വാര കാഴ്ചകൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും കൂടുതൽ പണം ഉണ്ടാക്കാമെന്ന കച്ചവടക്കണ്ണും ഇതിനു പിന്നിലുണ്ട്. ഭൂമിയും ആഡംബര റിസോർട്ടും വാങ്ങിയതിലെ നികുതി വെട്ടിപ്പിലും ബിനാമി ഇടപാടിലും ഉയർന്ന ആരോപണങ്ങളിൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കുഴൽനാടൻ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. ന്യായവിലയേക്കാൾ ഉയർന്ന വിലയ്ക്കാണ് ആധാരം രജിസ്റ്റർ ചെയ്തതെന്ന വാദം ഉയർത്തി തടിതപ്പാനായിരുന്നു നോട്ടം. വാർത്താ സമ്മേളനത്തിൽ പോലും കൃത്യമായ മറുപടി പറയാതെ ഉരുണ്ടു കളിച്ചു. യഥാർത്ഥത്തിൽ ഭൂമിക്ക് ന്യായവില പ്രകാരം 1,17,00,000 രൂപ പ്രമാണത്തിൽ കാട്ടിയ മതിയായിരുന്നു. എന്നാൽ 1,93,00,000 രൂപ കാണിക്കുക വഴി 6,00,000 രൂപ അധികമായി നികുതി ഒടുക്കി. ഇടപാട് പൂർണ്ണമായും കണക്കിൽപ്പെടുത്താനാണ് ഇത്തരത്തിൽ നികുതി ഒഴിവാക്കിയതെന്നാണ് കുഴൽനാടൻ്റെ വിശദീകരണം. തൊട്ടടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഇതേ വസ്തുവിന് 3.5 കോടി രൂപ വില കാട്ടിയത് സംബന്ധിച്ച വിചിത്രമായ അവകാശവാദവും കുഴൽനാടൻ നിരത്തി. ആരോപണങ്ങൾ തൻ്റെ നിയമസ്ഥാപനത്തിന് കളങ്കം വരുത്തി. പ്രമുഖ അഭിഭാഷകരാണ് പങ്കാളികൾ. ബ്രിട്ടനിലും സിംഗപ്പൂരിലുമൊക്കെയുള്ള ആളുകൾക്ക് സ്ഥാപനമായി ബന്ധമുണ്ട്. ഇവർ വഴി വിദേശ പണം എത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബമടക്കം കക്ഷികളാണ്. ഇക്കാലയളവിൽ 2.5 കോടി രൂപ സ്ഥാപനം നികുതി ഒടുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കണക്കുകൾ ആർക്കും പരിശോധിക്കാം. ഇതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിൻ്റെ കണക്കുകളും പുറത്തുവിടണമെന്ന വാദമാണ് പ്രതിരോധമായി കുഴൽനാടൻ ഉയർത്തുന്നത്. സത്യവാങ്മൂലത്തിലെയും തഹസീൽദാർക്ക് നൽകിയ അപേക്ഷയിലെയും ഒപ്പുകളിലെ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും കുഴൽനാടൻ മറുപടി നൽകി. അതുപോലെ ഈ കൂറ്റൻ ആഡംബര റിസോർട്ട് കെട്ടിടം ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് കുഴൽനാടൻ അവകാശപ്പെടുന്നത്. ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരം ഈ മേഖലയിലെ ഭൂമിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ലെന്നത് കുഴൽനാടൻ അംഗീകരിച്ചു. എന്നാൽ തൻ്റെ ഭൂമിയിലെ മുഴുവൻ കെട്ടിടവും അംഗീകാരമുള്ളതും ഗസ്റ്റ് ഹൗസ് ഉപയോഗത്തിനുമുള്ളതാണെന്ന് മനസ്സിലാക്കാതെയാണ് വാങ്ങിയത്. ഇതേ കെട്ടിടം നിലവിലുള്ളപ്പോൾ വീട് വയ്ക്കാൻ അനുവാദം തേടിയത് എന്തിനാണെന്ന ചോദ്യത്തിന് ഒരു ഭൂമിയിൽ 1-2 വീട് വയ്ക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നായിരുന്നു മറുപടി.